മാവലസ് ലൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മിനിസ്ട്രി നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമാണെന്ന് ഞങ്ങൾ വിളിച്ചറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചറിയിക്കേണ്ട നമ്പർ 9482507090 9744549463 and 0484405 1656. ദൈവം നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിന്റെ രക്ഷ ആമേൻ. സ്വപ്നം നിന്റേത് മാത്രമാണ്. ഇത് കളയണമോ സൂക്ഷിക്കണമോ എന്ന് തീരുമാനിക്കുന്ന അവനവനാണ്. ചിലവർ ഈ സ്വപ്നത്തെ സൂക്ഷിക്കാറില്ല, സ്വപ്നത്തെ കളയും. സ്വപ്നത്തെ കളയും അല്ലെങ്കിൽ ദർശനത്തെ കളയും. ഈ ദർശനത്തെ കളയുന്നത് അതിൻ്റെ പേരാണ്, ആദ്യത്തിൻ്റെ പേരാണ് ഐ തോട്ട്. ഐ തിങ്കിൻ്റെ ഐ തോട്ട്. ആ സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ തോട്ട് സ്റ്റേജ് എന്ന് പറയുന്നത്, ഓ ഇതൊക്കെ ഞാൻ കണ്ടിട്ട് എന്തിനാ. ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് പറഞ്ഞു തരുന്ന കാര്യം വരെ നിങ്ങളുടെ ഈ സാഹചര്യം വെച്ചിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം നിങ്ങളിപ്പോൾ കൂലിപ്പണി ചെയ്യുകയാണ്. നിങ്ങളെ ഫ്ലൈറ്റിൽ എയർപോർട്ടിൽ സൂട്ടും കുട്ടുമായിട്ട് നിൽക്കുന്നു എന്നൊരു പ്രവാചകൻ പറയുമ്പോൾ പിന്നെ സൂട്ട്. കാരണം നിങ്ങളിവിടെ തോർത്തുകൊണ്ട് കൊടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നിങ്ങളോട് സൂട്ടും കൂട്ടും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. പ്രവാചകൻ പറഞ്ഞത് ശരിയോ തെറ്റോ ശരിയായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ദർശനം ഒരു ലെവലിലും വിശ്വാസം ഒരു ലെവലുമായാൽ ഒരിക്കലും ഇത് ടാലിയാകത്തില്ല. നിങ്ങളുടെ ദർശനത്തിനനുസരിച്ച് വിശ്വാസം കയറി വരണം. ഇത് രണ്ടും കൂടെ കണക്റ്റഡാണ്. ആമേൻ. വിശ്വാസം കയറി വരണമെങ്കിൽ ദൈവത്തെ അറിയണം. അപ്പോൾ ദൈവത്തെ അറിയുന്നവനോട് ഇത് പറയുകയാണ്. ദൈവത്തെ അറിയുന്നവനോട് ഇത് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? പറഞ്ഞത് മേനോനല്ല, പറഞ്ഞത് ദൈവമാണ്. ആ പറഞ്ഞത് ദൈവമാണെങ്കിൽ അത് ചെയ്യുവാൻ ദൈവം ശക്തനാണെന്ന് അറിയാവുന്നവർക്ക് ഇത് വിശ്വസിക്കാൻ പ്രയാസമില്ല, പ്രയാസമില്ല. സി വിശ്വസിക്കുന്നവരോട് ദൂത് പറയാൻ ദൈവത്തിന് എന്തൊരാർത്തിയെന്നോ. വിശ്വസിക്കുന്നവരോട് ദൈവാലോചന പറയാൻ ദൈവത്തിന് വലിയ കൊതിയാണ്. കാരണം അവൻ അത് അപ്ലൈ വാരി അവൻ്റെതാക്കി എടുക്കും. എല്ലാവരും ഏറ്റെടുക്കത്തില്ല, പക്ഷെ ചിലവരെ ഏറ്റെടുക്കും. യെസ്. ദൂത് പറയുമ്പോൾ വിശ്വസിക്കുന്നവരോടെ പറയാവോ? പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ദൈവം നിങ്ങളോട് ദൈവാലോചന പറയുമ്പോൾ നിങ്ങളുടെ സാഹചര്യം ദൈവത്തിൻ്റെ വിഷയമല്ല. ഞാൻ എന്നും പറയുന്നൊരു കാര്യമുണ്ട്, രണ്ട് റിപ്പോർട്ടുകൾ കയ്യിലിരിക്കുകയാണ് അബ്രഹാമിൻ്റെ. ദൈവം ഒന്ന് ചോദിച്ചു, എന്താണ് ഇത്? ഇത് സാറയുടെ റിപ്പോർട്ടാണ്. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? അവളുടെ ഗർഭപാത്രം മരിച്ചിരിക്കുന്നു. ഇതെന്താണ്? ഇത് എൻ്റെ റിപ്പോർട്ടാണ്. എന്താ ഈ റിപ്പോർട്ട് പറയുന്നത്? ഞാൻ വാർദ്ധക്യത്തിലായി, എനിക്കിനി ഒരു കുഞ്ഞുണ്ടാകത്തില്ല. ഈ രണ്ട് റിപ്പോർട്ടും കയ്യിലിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഈ രണ്ട് റിപ്പോർട്ടിനെയും സാക്ഷി നിർത്തി ഞാൻ നിന്നോട് പറയുന്നു, നിനക്ക് സമയമായി, നിനക്ക് സമയമായി, കുഞ്ഞ് വരാൻ സമയമായി, കുഞ്ഞ് വരാൻ സമയമായി. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിടുതലിന്റെ സമയമാകുമ്പോൾ റിപ്പോർട്ടുകളെല്ലാം നിനക്ക് എഗെയിൻസ്റ്റ് ആയിട്ടേ വരത്തുള്ളൂ. യെസ്. എല്ലാ റിപ്പോർട്ടുകളും നിനക്കെതിരായി വരുമ്പോൾ അതിന്റെ അർത്ഥം ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയമായെന്ന്. എല്ലാ റിപ്പോർട്ടുകളും നിനക്കെതിരായി വരുമ്പോൾ ഒന്ന് വിശ്വസിച്ചോ, ദൈവത്തിന് നിനക്ക് പ്രവർത്തിക്കാൻ സമയമായെന്ന്. കൈകളടിച്ച് ദൈവത്തെ സ്തുതിക്കാവോ. ഓ ജീസസ്, ഓ ജീസസ്. സാഹചര്യങ്ങൾ ഒന്നും നിനക്ക് അനുകൂലമല്ല, പോട്ടെ പോട്ടെ പോട്ടെ, അതൊന്നും നിന്റെ വിഷയമല്ല. പക്ഷെ പ്രവർത്തിക്കുന്ന ദൈവത്തിന് സാഹചര്യം ഒരു വിഷയമല്ല. യെസ്. വഴിയില്ലാത്തോടത്ത് ചെങ്കടലിനെ തുറന്നവൻ, എരിഹോ മതിലിനെ തകർത്തവൻ, യെസ്, യോർദാനെ രണ്ടാക്കിയവൻ. ആമേ. സാഹചര്യങ്ങൾ കൂടെ അല്ല പ്രവർത്തിക്കുന്നത്, സാഹചര്യങ്ങളിലൂടെ അല്ല പ്രവർത്തിക്കുന്നത്. മീനിന്റെ വായിൽ നിന്ന് ടാക്സ് പണം എടുത്തവൻ, യെസ്. വെള്ളത്തെ വീഞ്ഞാക്കി കൊടുത്തവൻ, യെസ്. മരിച്ച 4 ദിവസം കഴിഞ്ഞ ലാസറിനെ നിനക്ക് വേണോ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിക്കുന്നവരുടെ ഇടയിലെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ, ഉള്ളൂ, ഉള്ളൂ, ഉള്ളൂ. ഏ ദൈവം റിപ്പോർട്ട് നോക്കിയല്ല ദൈവാലോചന പറയുന്നത്. ദൈവം ദൈവാലോചന പറയുമ്പോൾ റിപ്പോർട്ട് വിഷയമല്ല, നിന്റെ സാഹചര്യം ദൈവത്തിന് വിഷയമല്ല. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇപ്പൊ ലാസറിന്റെ കല്ലറക്കി വന്നിട്ട് യേശു കർത്താവ് പറഞ്ഞു, മരിച്ചിട്ട് എത്ര ദിവസമായി? 4. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കത്തില്ലായിരുന്നു.
യേശു കർത്താവ് പറഞ്ഞു, അതൊന്നുമല്ല എൻ്റെ വിഷയം, എവിടെയാണ് അവനെ വെച്ചിരിക്കുന്നത്? എന്തിനാ ലാസറിൻ്റെ കല്ലറയ്ക്കും വെച്ച് കല്ലറ തുറക്ക്, എന്തിനാ? അവൻ പുറത്തു വരികയാണ്. വിശ്വസിക്കത്തില്ല മാർത്ത. മാർത്തയെ, നീ വിശ്വസിച്ചാൽ മഹത്വം കാണും. നീ വിശ്വസിച്ചാൽ ദർശനം പൂർത്തീകരിക്കണമോ? പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വിശ്വാസം വേണം. വിശ്വാസമുള്ളവൻ അത് ഏറ്റെടുക്കും, വിശ്വാസമുള്ളവർ അവൻ്റെ സ്വന്തമാക്കും. അല്ലാത്തവൻ എത്രയോ ദർശനങ്ങൾ അകത്തൂടെ പോകുന്നുണ്ട്, അവരത് വിഷയമല്ല. പക്ഷെ ദൈവത്തിൽ നിന്നാണ് ഉറപ്പുണ്ടെങ്കിൽ. ഇന്നിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ദൈവാലോചന പറഞ്ഞ് ദൈവത്തിൽ നിന്നാണോ എന്ന് അവർക്ക് ഉറപ്പില്ല. ഒന്നുമില്ലെങ്കിൽ ദൈവദാസനെ വിശ്വാസമില്ല, ഇല്ലെങ്കിൽ പറഞ്ഞ ദൈവത്തെ വിശ്വാസമില്ല, ഇല്ലെങ്കിൽ അത് ബുദ്ധിയിൽ നിന്നാണോ, ഇല്ലെങ്കിൽ പിശാചി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഏതോ ബാലരമയിൽ വായിച്ചു, എന്തൊക്കെ ഉടയ്ക്കോ കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, പൊട്ടന്മാർക്കേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ, ബുദ്ധിമാന്മാർക്ക് പറ്റത്തില്ല. ഇതുകൊണ്ടായിരിക്കാം യേശു കർത്താവ് 12 ശക്തന്മാരായ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ 7 മുക്കുവന്മാരായിരുന്നു. 7 മുക്കുവൻ. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, അതിൽ പ്രധാനിയായിരിക്കുന്ന പത്രോസ് അവന് വിദ്യാഭ്യാസമില്ലെന്ന് ബൈബിൾ എഴുതി വെച്ചു. അപ്പോസ്തലപ്രവൃത്തി 14:12 എഴുതി വെച്ചു, അവൻ സ്കൂളിൻ്റെ പടിവാദിക്ക് പോയിട്ടില്ല, അവൻ വിദ്യാഭ്യാസമില്ലാത്തവനും സാമാന്യക്കാരനുമായിരുന്നു എന്ന് ബൈബിൾ എഴുതി. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത്, വിശ്വാസം ബുദ്ധിജ്ഞാനികൾക്ക് പറ്റത്തില്ല. നമ്മൾ ഉടനെ ചോദിക്കാറില്ലേ, നിങ്ങൾ വെള്ളം പ്രാർത്ഥിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് എങ്ങനെ സൗഖ്യമാകും? അവർ വിശ്വസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറയുന്നത് ഫിലോസഫി അല്ല, ഇത് ബൈബിളാണ്. ഇത് ബൈബിളാണ്. സി, അങ്ങനെയുള്ളവരെ വിശ്വസിക്കാൻ വലിയ സി, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തി സൗഖ്യമാകുന്നു വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പിശാചികൾ പോകുന്നു ഇത് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് നിങ്ങളുടെ സെറ്റപ്പ് പരിപാടിയാണെന്ന് ഞാൻ ആൾറെഡി വ്യക്തിയോട് പറഞ്ഞിട്ട് എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് ഇതെന്നാണ് ഇവർ പറയുന്നത്, ഇവർ വിശ്വസിക്കത്തില്ല. കേരളം വിടുവിക്കപ്പെടണമെങ്കിൽ വിശ്വസിക്കുന്ന 10 എഴുന്നേക്കണം. 10 ഈ കേരളം വിടുവിക്കപ്പെടണമെങ്കിൽ വിശ്വസിക്കുന്ന 10. യെസ്, അധികമൊന്നും വേണ്ട, 10. യെസ്. നിന്റെ സ്വപ്നം നാട്ടുകാരല്ല വിശ്വസിക്കേണ്ടത്, നിന്റെ സ്വപ്നം നീ വിശ്വസിക്കണം. സി, ദൈവം നിന്നോട് സംസാരിക്കുന്നത് 4-5 രീതികളിലാണ്. അവൻ പരിശുദ്ധാത്മാവിൻ്റെ ഭാഷയാണ്. അവൻ സ്വപ്നത്തിലൂടെ സംസാരിക്കും, അവൻ ദർശനത്തിലൂടെ സംസാരിക്കും, ദൈവദാസന്മാരോട് സംസാരിക്കും, പ്രവാചകന്മാരോട് സംസാരിക്കും, വചനത്തിലൂടെ സംസാരിക്കും, നേരിട്ട് സംസാരിക്കും. ഇതാണ് ജീവിക്കുന്ന ദൈവം, ഇതാണ് ജീവിക്കുന്ന ദൈവം. ഇത് ഏറ്റെടുക്കാൻ കഴിവുള്ളവൻ അത് ഏറ്റെടുക്കും, അല്ലാത്തവൻ അതിനെ റിജക്റ്റ് ചെയ്യും. ദൈവത്തിന് ഇത് രണ്ടും വിഷയമുള്ള കാര്യമല്ല. ഏറ്റെടുത്താൽ നിനക്ക് കൊള്ളാം, ഏറ്റെടുത്താൽ നിനക്ക് കൊള്ളാം. ദർശനം സ്വപ്നം ഏറ്റെടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, അത് ഞാൻ എൻ്റെതാക്കും. യെസ്, എൻ്റെ സ്വപ്നം എൻ്റെതാ, അത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഏ, എൻ്റെ സ്വപ്നം ആർക്കും എന്നിൽ നിന്ന് അപഹരിക്കാനും പറ്റത്തില്ല. എൻ്റെ പണം അപഹരിക്കാം, എൻ്റെ പേഴ്സ് അപഹരിക്കാം, എൻ്റെ സ്ഥലം അപഹരിക്കാം, ആമേൻ, എൻ്റെ കുടുംബജീവിതം അപഹരിക്കാം, പക്ഷേ എൻ്റെ സ്വപ്നത്തെ ആർക്കും അപഹരിക്കാൻ കഴിയത്തില്ല. നിന്റെ സ്വപ്നത്തെ ഒരുത്തനും എൻ്റേതാണെന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. അത് നിൻ്റെതാ. നിന്റെ സ്വപ്നം എൻ്റേതാണെന്ന് പറഞ്ഞ് ഒരുത്തിന് കേസ് നിനക്കെതിരെ ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം സ്വപ്നം കണ്ടത് നീ മാത്രമാണ്. ദൈവം നിനക്ക് മാത്രം വെളിപ്പെടുത്തിയൊരു കാര്യം, ഇത് നിവർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇത് വിശ്വസിച്ചാൽ മതി. വളരെ സിമ്പിൾ. ഈ കണ്ടത് വിശ്വസിച്ചാൽ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ കണ്ടിരിക്കുന്നൊരു വെളിപ്പാടാണ് വെളിപ്പാട് പുസ്തകം, നിനക്കത് വിശ്വസിക്കാം. നീ യോഹന്നാനെ കണ്ടിട്ടില്ല. യോഹന്നാൻ പത്മോസിൽ നാട് കടത്തപ്പെട്ട സമയത്ത് തനിക്ക് കിട്ടിയ ഒരു വെളിപ്പാടാണ് താൻ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതിൽ 22 നിനക്ക് വിശ്വാസമാണ്. നിന്റെ വിശ്വാസം, നിന്റെ സ്വപ്നത്തെ നിനക്ക് വിശ്വാസമില്ല. പൗലോസ് 13-14 ആയിക്കട്ടെ, ഇത്രയും പുസ്തകങ്ങൾ ബൈബിളിൽ എഴുതി,
പൗലോസ് അക്ഷരം പഠിച്ചിട്ടല്ലത് എഴുതിയത്, ബുദ്ധി കൊണ്ടല്ലത് എഴുതിയത്, തനിക്ക് ദൈവം കൊടുത്ത വെളിപ്പാടാണ്. ഈ പൗലോസ് എഴുതിയ 13 ലേഖനവും നിനക്ക് വിശ്വാസമാണ്, പക്ഷെ നിനക്ക് കിട്ടിയ ദർശനം നിനക്ക് വിശ്വാസമില്ല. എനിക്കതാ മനസ്സിലാകാത്തത്. ദൈവത്തിൻ്റെ സ്വഭാവം പ്രവർത്തിക്കാൻ പോകുന്നതിന് മുമ്പേ നിന്നെ അറിയിക്കും. ജീസസ് 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 ജീസസ്. ദൈവത്തിൻ്റെ സ്വഭാവം പ്രവർത്തിക്കാൻ പോകുന്നതിന് മുമ്പേ നിന്നോട് അറിയിക്കും. യെസ് യെസ്. അതൊരു പക്ഷേ പ്രവാചകളിലൂടെ ആയിരിക്കും, ഒരു പക്ഷേ ദർശനത്തിലൂടെ ആയിരിക്കും, ഒരു പക്ഷേ നേരിട്ടായിരിക്കാം. നീ വിശ്വസിച്ചാലേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. നീ വിശ്വസിച്ചാലേ ദൈവത്തിന്. ഇത് പറയുമ്പോൾ ചില കാര്യങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. ഏത്? പോസിറ്റീവ് അല്ല, നെഗറ്റീവ്. പാസ്റ്റർ നല്ലൊരു സ്വപ്നം കണ്ടു, എൻ്റെ മകന് ദുബായിലാണ്, ആക്സിഡൻ്റ് ആകുന്നു. ഞാൻ അങ്ങനെ ഇത് കേട്ടിട്ട് ഇവരുടെ കരച്ചിൽ കണ്ടിട്ട് എന്തൊരു വിശ്വാസമാണ്, വളരെ റെസ്പെക്റ്റ് തോന്നുന്നു, അത്രയും വിശ്വാസമാണ്. അപ്പം അവർക്ക് മനസ്സിലായത് കളിയാക്കുക എന്നാൽ അല്ല. എന്തേ അല്ല, ഇത് നടക്കുന്നുള്ളതിൻ്റെ വിശ്വാസമേ. സമ്മതിക്കണം. രാത്രിയിലാണ് പറഞ്ഞത്. എത്ര മണിക്കാണ് പറഞ്ഞത്? 4 മണിക്ക്. ഞാനും കേട്ടിട്ടുണ്ട് 4 മണി, 3 മണി കഴിഞ്ഞാൽ കണ്ണൊക്കെ നടക്കുമെന്ന്. രാവിലെ പുലർച്ചയ്ക്ക് കാണുന്നതെല്ലാം, 4-ാം യാമത്തിൽ കാണുന്നതെല്ലാം നടക്കും. നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പ് അത് നടക്കുമെന്ന്? ഇതുപോലെ എൻ്റെ മകൾക്ക് ഞാൻ കണ്ടു, എന്നിട്ട് അത് നടന്നു. അനുഭവങ്ങളിൽ ജീവിക്കരുത്, അനുഭവങ്ങളിൽ ജീവിക്കരുത്. നിൻ്റെ മകൾക്കങ്ങനെ സംഭവിച്ചെങ്കിൽ മകനത് സംഭവിക്കുമെന്നല്ല. ആമേൻ. എന്തിനാ ഈ വഴി കൂടെ പോകുന്നത്? നിൻ്റേതാക്കുന്നത് നീ. രണ്ട് ഓപ്ഷനെ നിൻ്റെ കയ്യിലുള്ളൂ. ഒന്നുമില്ലെങ്കിൽ നിനക്കതിനെ എതിർക്കാം, ഇല്ലെങ്കിൽ നിനക്കതിനെ അംഗീകരിക്കാം. നെഗറ്റീവാണെങ്കിൽ എതിർത്ത് നിൽക്കണം, നെഗറ്റീവാണെങ്കിൽ എതിർത്ത് നിൽക്കണം. ഇല്ല, സംഭവിക്കത്തില്ല, 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 സംഭവിക്കത്തില്ല. യെസ്, സംഭവിക്കത്തില്ല. അത് നീയാ വിശ്വസിക്കുന്നത്, സംഭവിക്കത്തില്ല. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൂടാ? നീ എന്തിനാ ഈ മറ്റ് നെഗറ്റീവ് സ്വപ്നങ്ങളിൽ കാശ് കൊടുത്ത് വാങ്ങുന്നേ? നിൻ്റേതല്ലത്, നിൻ്റേതല്ല. നിൻ്റെ ഓ പാസ്റ്ററേ എൻ്റെ വീട് ജപ്തി നടക്കുന്നു. എന്തുകൊണ്ട്? മനോഹരമായൊരു കൊട്ടാരത്തിൽ നീ താമസിക്കുന്നത് നിനക്ക് കണ്ടുകൂടാ. സി, ഇതിൻ്റെ വിഷയം എന്ന് പറഞ്ഞ ചിലർ ചിന്തിച്ചിരിക്കുന്നത് കൊട്ടാരത്ത് കാണുന്നതിന് സ്വപ്നം കണ്ടിട്ടേയില്ല. അതാ പ്രശ്നം. ചിലർക്ക് സ്വപ്നങ്ങളില്ല, നെഗറ്റീവ് മാത്രമേ കാണുന്നുള്ളൂ. അവർക്ക് ഞാനൊരു ഷോർട്ട് കട്ട് പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഇതുവരെ ഒരനുഗ്രഹിക്കപ്പെട്ട ഒരു വാഹനം വാങ്ങുന്നതോ, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കുന്നതോ, അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ കിട്ടുന്നതോ, അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലം വാങ്ങുന്നതോ ഒരു സ്വപ്നം നീ കണ്ടിട്ടില്ലെങ്കിൽ പേടിക്കണ്ട. സ്വപ്നം നിനക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, സ്വപ്നം നിനക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മനസ്സിൽ ഡയോണിയ എന്നൊരു പാട്ടുണ്ട്, മനസ്സിൻ്റെ 2-3 പാട്ടുണ്ട്. വേറൊരു ബൈബിൾ ക്ലാസ് ഞാനത് പഠിപ്പിക്കാം. ഇതിലാണ് ഇമാജിനേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. വിഭാവന ചെയ്യുക, വിഭാവന ചെയ്യുക. ഈ സ്വഭാവം വന്നത് ദൈവത്തിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നാണ്. ഈ ദൈവത്തിൽ നിന്ന് വരാനുള്ള കാരണം എന്തറിയോ? ദൈവത്തിന് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്, അതുകൊണ്ട് മക്കൾക്ക് വന്നതാ. എങ്ങനെ ദൈവത്തിന് സ്വഭാവം? ദൈവത്തിൻ്റെ സ്വഭാവം അബ്രഹാം പറഞ്ഞു, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്. ഇനി നിനക്ക് സ്വപ്നം കിട്ടിയിട്ടില്ലെങ്കിൽ നീ പേടിക്കണ്ട, നിനക്ക് സ്വപ്നം ഉണ്ടാക്കാം. ആ സ്വപ്നം ഉണ്ടാക്കാം. ചെറുപ്രായത്തിൽ നീ ആഗ്രഹിച്ച വാഹനം ഇന്ന് നിനക്ക് യാഥാർത്ഥ്യമായിട്ടില്ലേ? ചെറുപ്രായത്തിൽ നീ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയുടെ സാരി എടുത്തുകൊണ്ട് ചൂരൽവടി എടുത്തിട്ട് കൊച്ചുങ്ങളെ പഠിപ്പിച്ച് നിനക്ക് ഓർമ്മയില്ലേ? ഇന്ന് നീ ടീച്ചറായോ? ഏ, ഞാൻ ഈ മണ്ണപ്പഞ്ചുട്ട കാര്യം മാത്രമല്ല പറയുന്നത്. ഏ, അന്നത്തെ പല സ്വപ്നങ്ങളും ഇന്ന് യാഥാർത്ഥ്യം. അന്ന് നീ പല ടോയ് കാറുകളും നീ ഓടിച്ചു, ആ ടോയ് കാർ ഇന്ന് യാഥാർത്ഥ്യമായി നീ ഓടിക്കുകയാണ്.
ഇതെങ്ങനെ വന്നു? നിന്റെ അകത്ത് അതിനുള്ളൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. ഈ കഴിവ് ദൈവം നിനക്ക് തന്നത് പിശാചി കട്ടെടുത്തു. എന്നിട്ട് ആ ഇമാജിനേഷൻ പാർട്ടിൽ മുഴുവനും അവൻ്റെ നെഗറ്റീവ് നിറച്ചു. ഇപ്പം നിനക്ക് മൂറ ഭയമാണ്, അവൻ വരുമോ, എന്നെ ആക്രമിക്കുമോ, എൻ്റെ അത് നഷ്ടപ്പെടുമോ, എൻ്റെ ഭവനിൽ നിന്ന് പോകുമോ, എൻ്റെ മകൻ എന്നെ ഉപദ്രവിക്കുമോ, എല്ലാം ഭയവും നിൻ്റെ ഈ ഇമാജിനേഷൻ പാർട്ടിൽ പിശാചി കയറ്റിയിട്ടു. ദയോണിയ പാട്ട് ദൈവം ഇതിനൊക്കെ തന്നത് രാവും പകലും നീ ഇത് ധ്യാനിച്ച് അത് നീ കൃതാർത്ഥനാകും എന്ന് പറഞ്ഞു. ആമേൻ. രാവും പകലും നീ ധ്യാനിക്കുക. ഈ ധ്യാനിക്കുന്ന പാർട്ട് ഇവിടെയാ, ഇവിടെയാണ് നീ ധ്യാനിക്കേണ്ടത്. പക്ഷെ നിനക്ക് ഈ ധ്യാനിക്കുന്നത് പോസിറ്റീവായിരിക്കണം. സി, ധ്യാനിക്കുന്ന രണ്ട് പാർട്ട് ചെയ്യാം. ഒന്ന് നെഗറ്റീവ് ധ്യാനിക്കാം, രണ്ട് പോസിറ്റീവ് ധ്യാനിക്കാം. നെഗറ്റീവ് ധ്യാനിച്ചാൽ നീ പറയുന്നത് മുഴുവനും അല്ല സിസ്റ്ററെ, ഇനി രണ്ട് മൂന്ന് ദിവസം കൂടെ ഉള്ളു. എന്തിന്? അന്ന് കണ്ട സ്വപ്നം നടക്കാൻ. എന്താ അത്? എൻ്റെ മകൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം എന്തായി? സ്വപ്നത്തിന് വാലിഡിറ്റി കൂടി. പിന്നെ ശരീരത്തിൽ ഫീൽ ചെയ്യുകയാണ്. എന്താ കണ്ടത്? ശരീരം തളരുന്നു. ശരീരം തളരുന്നത് കണ്ടെന്ന്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എവിടെയോ ഒന്ന് കൊച്ചി പിടിച്ച്, അയ്യോ അന്നത്തെ സ്വപ്നമാണെന്ന് തോന്നുന്നു, തളരുന്നു. നമ്മൾ തന്നെ സഹായിക്കുക ഈ പെട്ടെന്ന് ഈ സ്വപ്നം അങ്ങ് സത്യമാകാൻ. നെഗറ്റീവായിട്ട് കാണുന്ന സ്വപ്നങ്ങളെ പെട്ടെന്ന് നിവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നത് നിങ്ങളാണ്. ഈ ഒരു തിടുക്കം, ഈ ഒരു ആവേശം പോസിറ്റീവിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങളുടെ ഈ ജീവിതം വേറൊരു ലെവലിലായിരിക്കും. ഞാൻ ടി വിക്കാരോട് കൂടെയാണ് പറയുന്നത്, നിങ്ങൾ നെഗറ്റീവ് കാണരുത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അബ്ദുൽ കലാം സാറ് പറഞ്ഞു സ്വപ്നം കാണുക, സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സ്വപ്നം കാണാൻ അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഉയർച്ചയെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഞാൻ ഈ താഴ്ചയിൽ നിന്ന് ഇവിടെ എത്തിയത് വെറും സ്വപ്നം കൊണ്ടാണെങ്കിൽ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് സ്വപ്നം കൊണ്ട് കയറിക്കൂടെ? ഇവിടുത്തെ പണക്കാരും വലിയ വലിയ ടോപ്പ് ആൾക്കാരും മുഴുവനും സ്വപ്നം കൊണ്ടാണ് കയറിയതെങ്കിൽ ഇന്നത്തെ ബിസിനസ്സിൻ്റെ തകർച്ച മറക്ക്, ഇന്നത്തെ സാഹചര്യങ്ങൾ മുഴുവനും മറക്ക്, കടഭാരം മറക്ക്, കാലി പേഴ്സുകൾ മറക്ക്, ബാങ്ക് ബാലൻസ് നിൽ സ്റ്റേറ്റ്മെൻ്റ് മറക്ക്. ആമേൻ. ദൈവം പറഞ്ഞത് വിശ്വസിക്കൂ, ദൈവം പറഞ്ഞത് വിശ്വസിക്കൂ, ദൈവം പറഞ്ഞത് വിശ്വസിക്കൂ. നിങ്ങൾ കാണുന്നതേ നിങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് നിങ്ങൾ കാണുക, രണ്ട് കണ്ടത് സംസാരിക്കുക. അത് പോസിറ്റീവായി സംസാരിക്കാം. സി, നെഗറ്റീവ് ചിന്താഗതിയായി നടക്കുന്നൊരു വ്യക്തിക്ക് ഒരു പോസിറ്റീവ് ലൈഫ് പ്രതീക്ഷിക്കണ്ട. ആമേൻ. നെഗറ്റീവ് തോട്ടും പോസിറ്റീവ് ലൈഫും ഒരിക്കലും പറ്റത്തില്ല. പോസിറ്റീവ് തോട്ട്സ് പോസിറ്റീവ് ലൈഫ്, നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് ലൈഫ്. സി, അതാണ് ഞാൻ പറഞ്ഞത്, ചേഞ്ച് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്പിരിറ്റിലാണ്. ഇവിടെ എന്ത് അകത്ത് ചേഞ്ച് ചെയ്യുന്നു അതിൻ്റെ റിഫ്ലക്ഷനെ പുറത്തു വരത്തുള്ളൂ. നിങ്ങളകത്ത് നിങ്ങൾ ചേഞ്ച് ആയാൽ പുറത്ത് നിങ്ങൾ ചേഞ്ച് ആകും. ആമേൻ. അപ്പം നിങ്ങളുടെ സാഹചര്യത്തെ, ഇപ്പം ഫിസിക്കലായിട്ടുള്ള നിങ്ങളുടെ സാഹചര്യം, അത് കുടുംബജീവിതമായിരിക്കാം, തലമുറയായിരിക്കാം, വിദ്യാഭ്യാസമായിരിക്കാം, ബിസിനസ് ആയിരിക്കാം, ജോലി ആയിരിക്കാം, കൃഷി ആയിരിക്കാം, എന്ത് കാര്യമായിക്കോട്ടെ, വിദേശ യാത്രയായിരിക്കാം, വിദേശ ജോലി ആയിരിക്കാം, കുടുംബജീവിതമായിരിക്കാം, നിങ്ങൾ എന്ത് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അകത്ത് ചേഞ്ച് ചെയ്യണം. അകത്ത് ചേഞ്ച് ചെയ്യണം. അകത്ത് ചേഞ്ച് ചെയ്താലേ പുറത്ത് ചേഞ്ച് ആകത്തുള്ളൂ. ഈ അകത്തു നിന്ന് നിന്നുകൊണ്ട് പുറത്തിനെ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ പേരാണ് വിഷ്വലൈസേഷൻ. അത് ഞാൻ ഇവിടെ പഠിപ്പിച്ചതാണ്. അകത്ത് നിന്ന് ഇരുന്ന് കൊണ്ട് പുറത്ത് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ പേരാണ് വിഷ്വലൈസേഷൻ. അതാണ് വിഷ്വലൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അബ്രഹാമിനോട് പറഞ്ഞത്, പകൽ മണൽത്തരികളെ എണ്ണുക, ഭൂമിയിലെ പൊടിയെ എണ്ണുക. എന്തിനാ? ഇതുപോലെയാണ് ഞാൻ നിനക്ക് തലമുറകളെ തരുന്നത്. ഓരോ പൊടിയെയും കുഞ്ഞുങ്ങളായി കാണാൻ പഠിപ്പിച്ചത് ദൈവമല്ലേ? ഓരോ നക്ഷത്രങ്ങളെയും എണ്ണി ഇതെല്ലാം എൻ്റെ തലമുറയാണെന്ന് എണ്ണിയത് ആമേൻ അബ്രഹാമിനെ പഠിപ്പിച്ചത് ദൈവമല്ലേ? 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 ഇത് ആരംഭിച്ചതും ദൈവമാണ്, പഠിപ്പിച്ചതും ദൈവമാണേ. ഈ ഒരു ബിസിനസ് അബ്രഹാമിനെ പഠിപ്പിച്ചു കൊടുത്തത് ദൈവമാ. അബ്രഹാമേ, വിടുതൽ നടക്കണോ? ഒറ്റ കാര്യം ചെയ്തോ, ഭൂമിയിലെ പൊടി എണ്ണിക്കോ. എങ്ങനെ എണ്ണണം? ഓരോന്നും കുഞ്ഞുങ്ങളായി കണ്ടോ, എന്നിട്ട് സംസാരിച്ചോ. ഇനി രാത്രിയായാൽ
നീ നേരെ മുകളിലേക്ക് നോക്കിക്കോ, നക്ഷത്രങ്ങളോട് പറ ഇതെല്ലാം എൻ്റെ കുഞ്ഞുങ്ങളാണെന്ന്. ഓരോന്നും 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 ആമേ പകലും രാത്രിയും ധ്യാനിക്കാൻ പറഞ്ഞു. രാത്രിയിലും, അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത് ആമേ രാത്രിയിലും പകലും ധ്യാനിക്കുക ധ്യാനിക്കുക. ഇത് തന്നെ യോശു പറഞ്ഞത്, രാത്രിയിലും പകലും ധ്യാനിക്കുക. യെസ്, ഹല്ലേലൂയ ഹല്ലേലൂയ. സി, ധ്യാനിക്കുന്നവന് സാഹചര്യം ഒരു വിഷയമല്ല. ഹല്ലേലൂയ, ധ്യാനിക്കുന്നവന് സാഹചര്യം ഒരു വിഷയമല്ല. ഈസിയായി ചെയ്യാൻ കഴിയുന്ന കാര്യം ഹെബ്രായർ 11:3, ഹെബ്രായർ 11:3, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാർ ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ശ്രദ്ധിച്ചേ, ഇംഗ്ലീഷിൽ നോക്കിയേ, ത്രൂ ഫെയ്ത്ത്, വിശ്വാസത്താൽ. We understand that worlds ennalla parna worlds enna parna appo logan randanna undu world ennalla parna worlds oru s vannu kaniya inde artham plural aanenna appo worlds ennu parna rendu world undu onnu physical veronnu spiritual. See, through faith vishwasam nammal arayunu these worlds were framed by the word of God. ദൈവത്തിൻ്റെ വചനത്തിലാണ് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടത്. ഈ കാണുന്ന ദൃശ്യമായ ലോകം സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. സോ ദാറ്റ് തിങ്സ് വിച്ച് ആർ സീൻ വെർ നോട്ട് മെയ്ഡ് ഓഫ് തിങ്സ് വിച്ച് ഡു അപ്പിയർ. ഇന്ന് നിങ്ങളുടെ കണ്ണിന് നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഈ സാഹചര്യങ്ങൾ ഇതെല്ലാം, ഈ വേൾഡ് സൃഷ്ടിച്ചിരിക്കുന്നത് കാണാൻ കഴിയാത്തത് ഒന്നുകൊണ്ടാണെന്ന്, കാണാൻ കഴിയാത്ത ഒന്നുകൊണ്ടാണ് ഇന്ന് കാണുന്നതിനെ സൃഷ്ടിച്ചതെന്ന്. കാണാൻ കഴിയാത്തതാണ് സ്പിരിച്വൽ വേൾഡ്. ഹല്ലേലൂയ. ഈ കാണുന്ന ലോകം സൃഷ്ടിച്ചത് കാണാത്തതൊന്നുകൊണ്ടാണെന്ന്. ഈ അപ്പം അതിൻ്റെ അർത്ഥം എന്നോ, ഈ കാണാത്തത് കൊണ്ടാണ് കാണുന്നതിനെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാണുന്നതല്ല വലുത്, കാണാത്തതാ വലുത്. ഓ റബഗസേ, കാണാത്തതാ വലുതെങ്കിൽ ഇന്ന് വലിയത് കാണും, വലിയത് കാണും. ഈ കാണുന്നതിനെ സൃഷ്ടിച്ചത് കാണാത്തതാണെങ്കിൽ ഈ സൃഷ്ടിച്ചതല്ലേ വലിയത്? അപ്പൊ കാണാത്തതാണ് വലിയത്, കാണാത്തതാണ് വലിയത്, കാണാത്തതാണ് വലിയത്. ഈ ഇന്ന് നീ കാണുന്ന നിന്റെ കാലി പേഴ്സിനേക്കാൾ വലിയതാണ് നീ കാണാത്തത്, നിന്റെ നന്മ, നീ ദർശനത്തിലൂടെ നീ കാണുന്നത്. ഓ റബഗസിയ, ഇപ്പൊ മനസ്സിലായോ? നീ കാണുന്ന പാർക്കുന്ന ചെറിയ വീടിനേക്കാൾ വലുതാണ് നിന്റെ അകത്ത് നീ കാണാത്ത വലിയ വീട്. നീ കാണുന്ന ചെറിയ ബൈക്കിനേക്കാൾ വലിയതാണ് നിന്റെ അകത്തുള്ള വലിയ റോൾസ് റോയ്സ് കാറ്. എന്തുകൊണ്ട് നിനക്ക് വലിയത് വിശ്വസിച്ചുകൂടാ? എന്തുകൊണ്ട് നിനക്ക് വലിയത് കണ്ടുകൂടാ? എന്ന് നിന്റെ ബിസിനസ്സിന്റെ 10 ഇരട്ടി വലുത് കാണും. നീ കാണുന്ന ബിസിനസ്സിന്റെ 100 ഇരട്ടി വലുത് കാണും. ഒരുപാട് ബ്രാഞ്ചസ് കാണും, ഒരുപാട് ചർച്ചുകൾ കാണും. ആമേൻ. ഒരുപാട് ആത്മാക്കളെ കാണും. കാരണം കാണുന്നതല്ല വലിയത്, കാണാത്തതാണ് വലുതെങ്കിൽ, കാണാത്തതിനെ കൊണ്ട് കാണുന്നതിനെ സൃഷ്ടിക്കാൻ കഴിയുണ്ടെങ്കിൽ ഇന്ന് കാണുന്നത് ആമേ ചെറുതാകരുത്. നീ ചെറുത് കണ്ടാൽ ലൈഫിൽ ചെറുതേ വരത്തുള്ളൂ. നീ അകത്ത് വലുത് കണ്ടാൽ നിന്റെ ജീവിതത്തിൽ വലുതേ വരത്തുള്ളൂ. ഓ റാ പകർക്കറാകച്ച, എത്ര പേർക്ക് മനസ്സിലാകുന്ന എനിക്കറിയത്തില്ല. വലിയൊരു ക്ലാസ്സാണ് ഇന്ന് നിങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ആമേ. ചെറിയ സ്വപ്നമാണെങ്കിൽ ചെറിയ വേൾഡ്, ആമേ. വലിയ സ്വപ്നമാണെങ്കിൽ വലിയ വേൾഡ്, രണ്ടും കാണുന്നത് അകത്ത്. ആമേൻ, ആമേൻ, ആമേൻ. ചെറുത് കണ്ടാൽ ചെറിയ ലൈഫ്, വലിയത് കണ്ടാൽ വലിയ ലൈഫ്. ഓ റബഗസി, ചെറിയ വീട് ചെറിയ സ്വപ്നം, ചെറിയ വീട് ആമേ, വലിയ വീട് സ്വപ്നം, വലിയ വീട്. അകത്ത് നീ എന്ത് കാണുന്നു അതേ പുറത്ത് കാണത്തുള്ളൂ. റബഗസിയാരകൽഖരാജകച്ചസിയ, നിന്റെ ഭാവി ജീവിതം വലിയത് കാണും, നിന്റെ തലമുറയെ കുറിച്ച് വലിയത് കാണും, നിന്റെ വീടിനെ കുറിച്ച് വലിയത് കാണും, നിന്റെ വാഹനത്തെ കുറിച്ച് വലിയത് കാണും, നിന്റെ ശുശ്രൂഷയെ കുറിച്ച് വലിയത് കാണും, നിന്റെ ആത്മീയ ജീവിതത്തെ കുറിച്ച് വലിയത് കാണും, നിന്റെ ഭൗതിക ജീവിതത്തെ കുറിച്ച് വലിയത് കാണും, നിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് വലിയത് കാണും. വലിയത് കാണൂ, വലിയത് കാണൂ, വലിയത് കാണൂ. യോസേപ്പിനെ പോലെ സ്വപ്നം പുറകെ പിടിക്ക്. സാഹചര്യങ്ങൾ എങ്ങനെ വന്നാലും വലിയത് കാണും, വലിയത് കാണും, വലിയത് കാണും. ഓരോ ദിവസം ഈ ഒരു സിംഹാസനത്തിൽ നീ ഇരിക്കുന്നതാണ് നീ കാണുന്നതെങ്കിൽ ഒരു ദിവസം ആ സ്വപ്നം യാഥാർത്ഥ്യമാകും. ഇവിടെ നീ സ്വപ്നം ഈ സിംഹാസനത്തിൽ കയറിയിരിക്കും. ഈ സ്റ്റേജിൽ നീ വരും, ഈ സ്റ്റേജിൽ നീ വരും, ഈ സ്റ്റേജിൽ നീ വരും. യെസ്, ഈ സ്റ്റേജിൽ നീ വരും.
ഈ സ്റ്റേജിൽ നീ വരും, ഈ സ്റ്റേജിൽ നീ ഇരിക്കും. യേശുവിന്റെ നാമത്തിൽ ഞാൻ യേശുവിന്റെ വചനം ശക്തമായി പ്രസംഗിക്കും. ഞാൻ കർത്താവിന്റെ പ്രവാചകനാകും. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. ഞാൻ കൽപ്പിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. ഞാൻ ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ വ്യക്തികൾ വിടുവിക്കപ്പെടും. നസ്രനായ യേശുവിന്റെ നാമത്തിൽ ചാതഞ്ഞ ഓടകൊടിക്കാത്തവൻ പുകയുന്നതിനെ കെടുത്താത്തവൻ നിൻ വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ വിടുതലിൽ ദൈവം നിൽനീശു നീ എൻ സ്വന്തം നീ എൻ ഭക്ഷം നീറും വേളകളിൽ നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സൺഡേ സർവീസ് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8 മണിക്ക് തൃശൂർ പർവട്ടാനി എലിനോർ കൺവെൻഷൻ സെൻറ്ററിലും ഉച്ചയ്ക്ക് 2:30 കിങ്സ് ലോഞ്ച് ഓഡിറ്റോറിയം MG റോഡ് എറണാകുളത്തും നടക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ മെസ്സേജുകൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലും മാവലസ് ലൈറ്റ് .in വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.